നമസ്കാരം. മോദി സർക്കാരിൻ്റെ മൂന്നാം ടേം ആരംഭിക്കാൻ മാസങ്ങൾ മാത്രമാണുള്ളത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. തങ്ങളുടെ മൂന്നാം ടേമിൽ അഴിമതിക്കാർക്കെതിരെ ഇതിലും വലിയ നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡിലെ പൊതുതെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വാക്കുകളെന്ന് പറയപ്പെടുന്നത്. ഞങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് എത്തും എന്നുള്ളത്. കോൺഗ്രസിന് ഇപ്പോൾ ജനാധിപത്യത്തിൽ ഒരു തരത്തിലുള്ള വിശ്വാസമില്ലാതായിരിക്കുന്നു. അത്തരക്കാരെ അധികാരത്തിൽ കൊണ്ടുവരാൻ ആരും അനുവദിക്കരുത് എന്നും രാജ്യത്തെ അരാജകത്വത്തിലേക്കും അസ്ഥിരതയിലേക്കും തള്ളിവിടാനാണ് കോൺഗ്രസ് ശ്രമം നടത്തുന്നത് എന്നും അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് അതാണ് എന്നും പ്രധാനമന്ത്രി പറയുകയാണ്. കർണാടകയിലെ ഒരു കോൺഗ്രസ് നേതാവ് രാജ്യത്തെ രണ്ടായി വിഭജിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. രാജ്യത്തെ വിഭജിക്കുമെന്ന് പറയുന്നവരെ ശിക്ഷിക്കേണ്ടതല്ലേ? എന്നാൽ ശിക്ഷിക്കുന്നതിന് പകരം കോൺഗ്രസ് അദ്ദേഹത്തെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുവാൻ അംഗീകാരം കൊടുത്തു കൊണ്ടു നിർത്തി. സ്ത്രീ ശാക്തീകരണത്തിനായിട്ടൊരു പുതിയ പദ്ധതി ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്ന് പ്രധാനമന്ത്രി പറയുന്നു. നമോ ഡ്രോൺ ദീദിയിലൂടെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഗുണം ചെയ്യുന്നൊരു പദ്ധതി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യം കണ്ട വികസനം വെറും ട്രെയിലർ മാത്രമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനിയും ഒരുപാട് രാജ്യത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. രാജ്യത്തെയും ഉത്തരാഖണ്ഡിനെയും നമുക്ക് ഇനിയും മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. കൃഷിയോ വിനോദസഞ്ചാരമോ വ്യവസായമോ ഏതുമാകട്ടെ, ഈ മേഖലയിൽ നിരവധി അവസരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നുപോകരുത്. അഴിമതിക്കാർ മോദിയെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല അധിക്ഷേപിക്കുകയും ചെയ്യും, കാരണം അത് അവർക്ക് ആവശ്യമാണ്. അഴിമതിയെ പൂർണ്ണമായും ഇല്ലാതാക്കുക തന്നെ ചെയ്യും. മോദി അവരെ ഭയപ്പെടുന്നില്ല എന്നും എല്ലാ അഴിമതിക്കാർക്കെതിരെയും നടപടി കൃത്യമായി തുടരുക തന്നെ ചെയ്യുമെന്നും പാവപ്പെട്ടവരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും അവകാശങ്ങൾ തട്ടിയെടുക്കുവാൻ ആരെയും അനുവദിക്കില്ല എന്നുകൂടി മോദി പറയുന്നു. ഇത് മോദിയുടെ ഉറപ്പാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷം അത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ തീർത്തിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിൽ അടക്കം കയറ്റുമതി എന്ന് പറയപ്പെടുന്ന 32.5% വർദ്ധിക്കുന്നു. അത് ചരിത്രത്തിൽ ആദ്യമായി 21,000 കോടി രൂപ കടക്കുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം അടക്കം മുന്നോട്ട് നൽകുന്ന വിവരങ്ങളെന്ന് പറയപ്പെടുന്നത്. തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനത്തിലും സൈനിക സാമഗ്രികളുടെയും കയറ്റുമതിയിലുമൊക്കെ രാജ്യം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാലാണ് വലിയ വലിയ നേട്ടം കൈവരിക്കുവാൻ നമുക്കാകുന്നത് എന്ന് മന്ത്രാലയം പറയുകയാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എന്ന് പറയപ്പെടുന്നത് 21,083 കോടി രൂപയെന്ന, അതായത് 2.63 ബില്യൺ US ഡോളർ റെക്കോർഡ് നേട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 15,920 കോടി ആയിരുന്നു. 32.5% വർധനവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തിൻ്റെ പ്രതിരോധ കയറ്റുമതി എന്ന് പറയപ്പെടുന്നത് 31 ഇരട്ടിയായെന്ന് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുകയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖല, ആ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയിലെ കയറ്റുമതിയുടെ ഉയർച്ച എന്ന് പറയപ്പെടുന്നത് അത് സ്വകാര്യ മേഖലയിലും സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമൊക്കെ യഥാക്രമം 60%, 40% എന്നിങ്ങനെ സംഭാവന നൽകി എന്ന് തന്നെയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് അടക്കം പറയുന്നത്. വലിയ പുരോഗമനം രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കയറ്റുമതി അംഗീകാരങ്ങളുടെ എണ്ണം 2022-23 സാമ്പത്തിക വർഷത്തിൽ 1,414 ആയിരുന്നത് 2023-24 സാമ്പത്തിക വർഷത്തിൽ 1,507 ആയി വരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ മേഖലയിലെ കയറ്റുമതി എന്ന് പറയപ്പെടുന്നത് 35,000 കോടി രൂപയാക്കുകയാണ് ലക്ഷ്യം. നിലവിൽ 85 രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നത്. ഇതിനായിട്ടൊക്കെ 100 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് മിസൈലുകൾ, ആർട്ടിലറി തോക്കുകൾ, റോക്കറ്റുകൾ, ആയുധമേന്തിയ വാഹനങ്ങൾ എന്നുവേണ്ട പെട്രോളിംഗ് വാഹനങ്ങൾ, കൂടാതെ വ്യക്തി സുരക്ഷാ ഉപകരണങ്ങൾ, റഡാറുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ അടക്കം വെടിമരുന്ന് തുടങ്ങിയവയാണ് ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ ആയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനവും കയറ്റുമതി എന്ന് പറയപ്പെടുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രതിരോധ മന്ത്രാലയം നിരവധി സംരംഭങ്ങൾക്ക് ഇപ്പോൾ താങ്ങായി തണലായി മാറുകയാണ്. സ്വകാര്യ മേഖലയും DPSUകളും ഉൾപ്പെടെയുള്ള പ്രതിരോധ വ്യവസായങ്ങൾ എന്ന് പറയപ്പെടുന്ന സമീപ വർഷങ്ങളിൽ പ്രശംസനീയമായിട്ടുള്ള പ്രകടനമാണ് ഇന്ത്യയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധ കയറ്റുമതിയിലെ പുതിയ നാഴികക്കല്ല് കടന്നതിന് എല്ലാ പങ്കാളികൾക്കും അഭിനന്ദനങ്ങൾ നൽകേണ്ടതുമാണ്. ഇതൊക്കെ ഒരു രാജ്യം നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഗുണങ്ങളാണ്. രാജ്യത്തെ പ്രതിരോധ ഉൽപ്പാദനത്തിൻ്റെ മൂല്യം ആദ്യമായി 1,00,000 കോടി രൂപ കടന്നതായി കഴിഞ്ഞ മേയിൽ തന്നെ സർക്കാർ പ്രഖ്യാപനമുണ്ടായിരുന്നു. 2021-22 സാമ്പത്തിക വർഷത്തിൽ 95,000 കോടി രൂപയായിരുന്നത് 22-23 സാമ്പത്തിക വർഷത്തിൽ 1,06,800 കോടി രൂപയായി ഉയർന്നു. പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ കണക്ക് എന്ന് പറയപ്പെടുന്നത് ഇനി ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഉയർച്ചയുണ്ടാവും. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഇന്ത്യ പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്വാശ്രയത്വം കൈവരിക്കുന്നതിന് നിരവധിയായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തതായിട്ട് തന്നെയാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നതും. ആയുധങ്ങൾ, മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയവയുടെ ഇറക്കുമതി നിരോധിക്കുക. പ്രാദേശികമായി നിർമ്മിച്ചിട്ടുള്ള സൈനിക ഹാർഡ്വെയർ വാങ്ങുന്നതിന് പ്രത്യേക ബഡ്ജറ്റ് സൃഷ്ടിക്കുക. നേരിട്ടുള്ള വിദേശ നിക്ഷേപം 49% നിന്ന് 74% ആയി വർദ്ധിപ്പിക്കുക.
എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? മോദി സർക്കാരിൻ്റെ മൂന്നാം ടേം ആരംഭിക്കാൻ പോകുന്നതിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ചില കണക്കുകൾ പുറത്തു വരുന്നത്. ഏതൊക്കെ വിധത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയുന്നു മോദി സർക്കാരിന് എന്നുള്ളതിൻ്റെ തെളിവുകൾ. മോദി സർക്കാരിൻ്റെ മൂന്നാം ടേം ആരംഭിക്കാൻ മാസങ്ങൾ മാത്രം, ഞാൻ പറഞ്ഞതുപോലെ മാസങ്ങൾ മാത്രം അല്ലെങ്കിൽ ആഴ്ചകൾ മാത്രം ശേഷിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി തങ്ങളുടെ മൂന്നാം ടേമിൽ തങ്ങൾ അഴിമതിക്കാർക്കെതിരെ ഇതിലും വലിയ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള വാദം മുന്നോട്ട് വെക്കുന്നതും. തെറ്റ് ചെയ്തിട്ടുള്ളവനെ കൊണ്ട് കൃത്യമായി അഴിക്കുള്ളിലേക്ക് എത്തിക്കുക എന്നുള്ള നിയമ നടപടി കൃത്യമായി നടപ്പാക്കുമെന്നും ഉറപ്പു കൊടുക്കുന്നത്. മാത്രമല്ല, പ്രതിരോധ മേഖലയിലടക്കം നേടിയെടുത്തിട്ടുള്ള വിജയങ്ങൾ, സാമ്പത്തികമായിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള വിജയങ്ങൾ ഒരു രാജ്യത്തിന് നേടിയെടുക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് 2014 മുതൽ 2024 വരെയുള്ള മോദി സർക്കാരിൻ്റെ കാലഘട്ടം നൽകുന്ന സൂചന. ചിലപ്പോൾ കഴിഞ്ഞ 70 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച് മുടിച്ചവർക്കിൽ നിന്നും, ചിലപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഇനി മുന്നോട്ട് പോകാനിരിക്കുന്ന ബാക്കി 5 വർഷങ്ങൾ കൂടി കാണുമ്പോൾ, മോദി സർക്കാരിൻ്റെ മൂന്നാം ടേം കൂടി ഈ ജൂൺ മാസം 4 തീയതിക്ക് ശേഷം ആരംഭിക്കുമ്പോൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക? കാരണം മോദി സർക്കാർ മുന്നോട്ട് വെച്ച രണ്ട് ഘട്ടങ്ങൾ, ഒന്ന് കോൺഗ്രസ് മുക്ത ഭാരതം, മറ്റൊന്ന് അഴിമതി രഹിതമായിട്ടുള്ള ഭാരതം, അത് രണ്ടിലും പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനകൾ. കോൺഗ്രസ് മുക്ത ഭാരതമാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളതിനുള്ള തെളിവുകളാണ് ഇന്ന് ദക്ഷിണേന്ത്യ ഒഴികെയുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ കാവിക്കൊടി പാറിയിരിക്കുന്നതും ബി ജെ പിയുടെ ഭരണം തുടരുന്നതും. ഇനിയുള്ളത് ദക്ഷിണേന്ത്യയിലേക്കാണ്. ദക്ഷിണേന്ത്യയിലേക്ക് എത്തപ്പെടുമ്പോൾ തെലുങ്കാനയും ആന്ധ്രാപ്രദേശും തമിഴ്നാടും കർണാടകയും കൂടാതെ കേരളവും, ഈ 5 സംസ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നത് കർണാടക ഒഴിച്ചുള്ള ബാക്കി സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. തെലുങ്കാനയും ആന്ധ്രാപ്രദേശും എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ മോദിയോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണെന്നുള്ള സൂചനകൾ വന്നു കഴിഞ്ഞു. കർണാടകയിൽ ബി ജെ പി ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. തമിഴ്നാടും കേരളവും മാത്രമാണ് മുഖം തിരിച്ചു നിൽക്കുന്നത് എങ്കിൽ കൂടിയും വരുന്ന ഈ തിരഞ്ഞെടുപ്പിൽ, 2024 തിരഞ്ഞെടുപ്പിൽ തമിഴ്നാടിനും ഒപ്പം തന്നെ കേരളത്തിലും ബി ജെ പി താമരക്കാലം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. താമര വിരിയുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം പലപ്പോഴും ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന ലോക്സഭാ എം പിമാർ പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് അങ്ങനെ അവരെ ഇവിടെ നിന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് എത്തിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് 10 സീറ്റിലധികമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ബി ജെ പിക്ക് 10 സീറ്റിലധികം ലഭിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം മാറി ചിന്തിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ട്. കേരളത്തിലെ മലയാളികൾ, പ്രബുദ്ധരായ മലയാളികൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ മോദി സർക്കാർ മൂന്നാം ടേമിൽ കേന്ദ്ര സർക്കാർ രൂപീകരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഉണ്ടാകും 2 മന്ത്രിമാരെന്നുള്ള കാര്യത്തിലും സംശയമില്ല.